ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വേജ് ഗുഡ്സ് മോഡൽ എന്താണ് മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വേജ് ഗുഡ്സ് മോഡൽ ദ വേജ് ഗുഡ്സ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ എക്കണോമിക്സ് സി എൻ വക്കീൽ ആൻഡ് പി ആർ ബ്രഹ്മാനന്ദ ഈ രണ്ട് എക്കണോമിക്സുകളാണ് ഇന്ത്യൻ എക്കണോമിക്സുകളാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ചെയ്തെട്ടോ ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സന്ദർഭത്തിലാണ് ഇവർ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടുതൽ എന്താ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് വേജ് ഗുഡ്സ് ഈ വേജ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വേജ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കൺസ്യൂമർ ഗുഡ്സ് ആണ് കേട്ടോ അതായത് ബേസിക് ആയിട്ടുള്ള ഗുഡ്സോ സർവീസോ അതായത് എസ്യ എസെൻഷ്യൽ ഫോർ ദ സബ്സിസ്റ്റൻസ് ആൻഡ് വെൽ ബീങ് ഓഫ് വർക്കേഴ്സ് വർക്കേഴ്സിൻ്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള എസൻഷ്യൽ ഗുഡ്സിനെയാണ് വേജ് ഗുഡ്സ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പം ഫുഡ് ഐറ്റംസ് വേജ് ഗുഡ്സാണ് ക്ലോത്തിങ് ഹൗസിങ് ഇങ്ങനെയുള്ള ബേസിക് ഹെൽത്ത് കെയർ ഇതൊക്കെ വേജ് ഗുഡ്സ് ആണ് അപ്പോൾ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇതിൽ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടു അച്ചീവ് ഹയർ എംപ്ലോയ്മെൻറ്റ് ഹയർ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നതിന് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അത് കൊണ്ടുവരുന്നതിന് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻ എ ഡെവലപ്പിംഗ് എക്കണോമി ലൈക്ക് ഇന്ത്യ ഇന്ത്യയെ പോലുള്ള ഒരു ഡെവലപ്പിംഗ് എക്കണമിയിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നതിന് ഇതൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ പിന്നെ നമുക്കിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം കീ ഫീച്ചേഴ്സ് ഓഫ് ദ വേജ് ഗുഡ്സ് മോഡൽ അല്ല ഒന്നാമത്തത് വേജ് ഗുഡ്സ് ആണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് വേജ് ഗുഡ്സ് റെഫർ ടു ദ എസൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വേഡ് ബൈ ദ വർക്കിംഗ് ക്ലാസ് ഫോർ സബ്സിറ്റൻസ് വർക്കിംഗ് ക്ലാസിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഗുഡ്സിനാണ് ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് വേജ് ഗുഡ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പം ദീസ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ ബേസിക് ഹെൽത്ത് കെയർ ആൻഡ് അദർ നെസസിറ്റീസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് സ്പീഡിൽ പോണത് ദ മോഡൽ സജസ്റ്റ് ദാറ്റ് ഇൻ എ ലേബർ സർപ്ലസ് എക്കോണമി ലൈക്ക് ഇന്ത്യ അതായത് ഇന്ത്യയിൽ ലേബേഴ്സാണല്ലോ കൂടുതലുള്ള ജനസംഖ്യ ഒരുപാടുള്ള രാജ്യമാണ് അപ്പോൾ ഒരുപാട് ലേബർ സപ്ലൈ ഉണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലേബർ സപ്ലൈ കൂടുതലുള്ള രാജ്യത്ത് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വേജ് ഗുഡ്സ് ഷുഡ് ബി പ്രയോറിറ്റി അപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന ഇതിന് കൊടുക്കണമെന്നാണ് ഈ രണ്ട് എക്കണോമികൾ അഭിപ്രായപ്പെട്ടത് അടുത്ത് പറഞ്ഞത് എംഫസൈസ് ഓൺ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റിൽ എംഫസൈസ് ചെയ്യണമെന്ന് കൂടുതൽ ഊന്നൽ കൊടുക്കണമെന്നാണ് ഇത് പറയുന്നത് അപ്പം ദ മോഡൽ ആർഗ്യൂസ് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ഷുഡ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എക്കണോമിക് ഗ്രോത്ത് ഫോക്കസ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കും ഫോർ ദ എന്തിനുവേണ്ടിയാണ് ചെയ്യുന്നത് ഫോർ ദ ലാർജ് പൂൾ ഓഫ് അൺഎംപ്ലോയിഡ് ആൻഡ് അൺർഎംപ്ലോയിഡ് വർക്കേഴ്സ് അപ്പോൾ ഒരുപാട് ലേബർ ഫോഴ്സ് കൂടുതലുള്ള രാജ്യമാണല്ലോ ഇന്ത്യ അപ്പോൾ അവിടെ ഇങ്ങനെ ഇതിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലാർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നു അപ്പം ബൈ ബൂസ്റ്റിംഗ് ദ പ്രൊ പ്രൊഡക്ഷൻ ഓഫ് വേജ് ഗുഡ്സ് ഈ പ്രൊഡക്ഷൻ ഓഫ് വേജ് ഗുഡ്സ് ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ വേജ് വേജ് ഗുഡ്സ് ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പർട്ടിക്കുലർലി ഇൻ അഗ്രികൾച്ചർ ആൻഡ് സ്മാൾ സ്മാൾ സ്കെൽ ഇൻഡസ്ട്രീസിലാണ് ഇത് ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇത് ഈ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റിസ് ക്യാൻ ബി ക്രിയേറ്റ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അടുത്തത് റോൾ ഓഫ് അഗ്രികൾച്ചറാണ് ഇതിൽ അഗ്രികൾച്ചറിന് വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെട്ടോ അതായത് ദ മോഡൽ പ്ലേസ് ഓഫ് സിഗ്നിഫിക്കൻ എംഫോസിസ് ഓൺ അഗ്രികൾച്ചർ ആസ് ഇറ്റ് ഈസ് ദ മെയിൻ പ്രൊവൈഡർ ഓഫ് വേജ് ഗുഡ്സ് ഇൻ എ ഡെവലപ്പിംഗ് എക്കോണമി ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് എക്കണമിയിൽ പ്രധാനപ്പെട്ട വേജ് ഗുഡ് പ്രൊവൈഡർ ആണ് അഗ്രിക്കൾച്ചർ അതുകൊണ്ട് ഇതിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ബൈ ഇംപ്രൂവിങ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസിംഗ് ദ സപ്ലൈ ഓഫ് ഫുഡ് ആൻഡ് അതർ എസൻഷ്യൽ ഗുഡ്സ് അതായത് സപ്ലൈ ഓഫ് ഫുഡ്സ് മറ്റ് എസൻഷ്യൽ ഗുഡ്സ് ഇതിൻ്റെയൊക്കെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന വഴി ദ എക്കണമി ക്യാൻ സപ്പോർട്ട് എ ലാർജ് വർക്ക് ഫോഴ്സ് വളരെ വലിയൊരു ജനസംഖ്യ യെ സപ്പോർട്ട് ചെയ്യാൻ എക്കോണമി കഴിയും അടുത്തു പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വേജ് ഗുഡ് സെക്ടറാണ് അതായത് വേജ് ഗുഡ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രാധാന്യം ഇതിൽ പറയുന്നുണ്ട് വക്കീൽ ആൻഡ് ബ്രഹ്മാനന്ദ പ്രൊസ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ചാനൽഡ് ടുവേർഡ് ദ വേജ് ഗുഡ് സെക്ടർ വേജ് ഗുഡ് സെക്ടറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം റാദർ ദാൻ ലക്ഷറി ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഇൻഡൻസിവ് ഇൻഡസ്ട്രീസ് ക്യാപിറ്റൽ ഇൻഡൻസി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് ഇതൊക്കെ പകരം വേജ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ എന്താണ് പ്രയോജനം ദിസ് വുഡ് എൻഷ്യോർ ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് റീച്ച് ദ ബ്രോഡർ പോപ്പുലേഷൻ അപ്പം ഈ ഇത് ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സൊക്കെ ഒരു ചില ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ പിന്നെ റിച്ച് പീപ്പിൾ മാത്രമേ അതിൻ്റെ ബെനഫിറ്റ് ഇട്ടത്തുള്ളൂ അപ്പോൾ ഒരു ബ്രോഡർ പോപ്പുലേഷൻ ബെനിഫിറ്റ് ഇട്ടണമെന്നുണ്ടെങ്കിൽ വേജ് ഗുഡ്സ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ് വർക്കിംഗ് ക്ലാസ്സിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് പ്രത്യേകിച്ച് ഇവർ എടുത്ത് പറയുന്നത് അടുത്തു തോന്നുന്നത് ചെക്ക് ഓൺ ഇൻഫ്ലേഷൻ അതായത് ബൈ ഇൻക്രീസിംഗ് ദ സപ്ലൈ ഓഫ് വേജ് ഗുഡ്സ് അതായത് വേജ് ഗുഡ്സിൻ്റെ സപ്ലൈ കൂട്ടുമ്പോഴത്തേക്ക് ദ മോഡൽ എയിംസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ഇതിലൂടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനാണ് ഈ മോഡൽ ശ്രമിക്കുന്നത് ഇഫ് വേജ് ഗുഡ്സ് ആർ ഇൻ ഷോർട്ട് സപ്ലൈ ഇപ്പം വേജ് ഗുഡ്സിൻ്റെ സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ വില കൂടുന്ന സാധനങ്ങളുടെ വില കൂടുന്നു പ്രൈസ് റൈസസ് ഇപ്പം ലീഡിങ് ടു ഇൻഫ്ലേഷൻ പ്രഷേഴ്സ് അത് ഈ അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു അപ്പം ഈ ഇതിൻ്റെ സപ്ലൈ കൂട്ടുമ്പോഴത്തേക്ക് ആ ഇൻഫ്ലേഷൻ അവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു കഴിയുന്നതാണ് ഇവരുടെ വാദം ഇപ്പോൾ ദസ് ഇംപ്രൂവിങ് ദ അവൈലബിലിറ്റി ഓഫ് വേജ് ഗുഡ്സ് ഹെൽപ്പ് ഹെൽപ്സ് ഇൻ സ്റ്റെബിലൈസിംഗ് ദ പ്രൈസസ് ആൻഡ് മെയിൻ്റൈനിങ് ദ റിയൽ വേജ് ലെവൽ ലെവൽസ് ഓഫ് വർക്കേഴ്സ് വർക്കേഴ്സിൻ്റെ റിയൽ വേജ് ലെവൽ മെയിൻ്റൈൻ ചെയ്യാൻ കഴിയുന്നു പിന്നെ ഇൻഫ്ലേഷനറി പ്രഷേഴ്സൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് അടുത്ത് പറഞ്ഞത് സെൽഫ് സസ്റ്റൈനിംഗ് ഗ്രോത്ത് ആ ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ള കഴിവ് അതായത് ദ മോഡൽ എൻവിഷൻസ് ദാറ്റ് വൺസ് എ ഹയർ ലെവൽ ഓഫ് വേജ് ഗുഡ്സ് പ്രൊഡക്ഷൻ ഇസ് അച്ചീവ്ഡ് ഒരു ഹയർ ലെവൽ വേജ് ഗുഡ്സ് പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു എ വിർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് ഒരു വിർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയും ആ ഗ്രോത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മോർ എംപ്ലയ്മെൻറ്റ് ആൻഡ് ഇൻകം കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൂടുതൽ ഇൻകം ആ അത് വെച്ചുകൊണ്ട് ദ ഡിമാൻഡ് ഫോർ വേജ് ഗുഡ്സ് റൈസസ് അപ്പോൾ ഇങ്ങനെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൂടുതൽ ഇൻ ഇൻകം അത് എതിലേക്ക് നയിക്കുന്നു ഡിമാൻഡ് ഫോർ വേജ് ഗുഡ്സ് അത് ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊമോട്ടിംഗ് ഫെർദർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും പ്രൊഡക്ഷൻ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അത് വെച്ചുകൊണ്ട് നടക്കുന്നു ഒരു സൈക്കിളാണ് കേട്ടോ പിന്നെ ദയർ ബൈ സസ്റ്റൈനിങ് ലോങ് ടൈം ഗ്രോത്ത് ഈ സൈക്കിൾ മുഖാന്തരം ഒരു ലോങ് ടൈം ഗ്രോത്ത് കൈവരിക്കാൻ സാധിക്കുന്നു ഇനി നമുക്ക് എൻ്റെ വിമർശനങ്ങൾ നോക്കാം ക്രിട്ടിസിസം ഓഫ് ദ മോഡൽ ഒന്നാമെന്ന് വെച്ചാൽ നെഗ്ലക്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ് ക്യാപിറ്റൽ ഗുഡ്സ് അതായത് ക്യാപിറ്റൽ ഗുഡ്സിനെ നെഗ്ലക്ട് ചെയ്യുകയാണ് ഒരു അതായത് ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് ദ വേജ് ഗുഡ്സ് മോഡൽ അണ്ടർ എംഫസൈസസ് ദ റോൾ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിൻ്റെ റോൾ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ഗ്രോത്തിന് തടസ്സമാകുമെന്നാണ് വിമർശകരുടെ വാദം വിച്ച് ആർ എസൻഷ്യൽ ഫോർ ലോങ് ടൈം ഇൻഡസ്ട്രിയലൈസേഷൻ ലോങ് ടൈം ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റിനൊക്കെ ഏറ്റവും ആവശ്യവിധമാണ് അത് അതിൻ്റെ ഒരു നെഗ്ലക്റ്റൻസ് ഇവർ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടുത്ത് ലിമിറ്റഡ് സ്കോപ്പ് ഇൻ മോഡേൺ എക്കണോമിക്സ് അതായത് മോഡേൺ എക്കണോമിസിൽ ഈ മോഡലിന് പ്രാധാന്യം കുറവാണ് അപ്പം ഇൻ മോർ ഡൈവേഴ്സിഫൈഡ് എക്കണോമിസ് വിത്ത് കോംപ്ലക്സ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ഉള്ള സ്ട്രക്ചറുള്ള എക്കണോമിസിൽ ഡെവലപ്ഡായിട്ടുള്ള എക്കണോമിസിൽ ഇതിന് വലിയ പ്രാധാന്യമില്ല കാര്യം ഒരു കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ദ ഫോക്കസ് ഓൺ വേജ് ഗുഡ്സ് എ മേ നോട്ട് ബി ടു ഡ്രൈവ് സസ്റ്റൈൻഡ് ഗ്രോത്ത് സസ്റ്റൈൻഡ് ഗ്രോത്തിലേക്ക് എത്തുന്നതിന് ഈ വേജ് ഗുഡ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല അത് മാത്രം സഫിഷ്യൻ്റ് അല്ല അത് മറ്റൊരു വിമർശനമാണ് അടുത്ത ഡിപ്പൻഡൻസി ഓൺ അഗ്രികൾച്ചർ കൂടുതൽ ഹെവി ഡിപ്പെൻഡ് ചെയ്യുന്നല്ലോ പ്രത്യേകിച്ച് അതൊരു പ്രോബ്ലം ആയിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പം ദ മോഡൽസ് ഹെവി റിലയൻസ് ഓൺ അഗ്രികൾച്ചർ കുഡ് ബി പ്രോബ്ലമാറ്റിക് എന്താണ് ആ പ്രോബ്ലം എസ്പെഷ്യലി ഇൻ കൺട്രീസ് ഫേസിങ് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഓർ അഡ്വേഴ്സ് എൻവയോൺമെന്റൽ കണ്ടീഷൻ അതായത് മോശമായിട്ടുള്ള പിന്നെ പ്രകൃതി സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഈ മോഡല് നടപ്പിലാക്കാൻ പറ്റത്തില്ല ഇതൊക്കെ പോരായ്മകളാണ് ഡെസ്പൈറ്റ് ദീസ് ക്രിറ്റിസംസ് അതായത് ഈ വിമർശനങ്ങളൊക്കെ ഈ മോഡൽ നേരിട്ടെങ്കിലും വക്കീൽ ആൻഡ് ബ്രഹ്മാനന്ദാസ് വേജ് ഗുഡ്സ് മോഡൽ പ്രൊവൈഡഡ് എ യുണീക്ക് ഫ്രെയിംവർക്ക് സ്യൂട്ടഡ് ടു ഇന്ത്യസ് കണ്ടീഷൻസ് ഡ്യൂറിംഗ് ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപെൻറ്റ് അതായത് ഇന്ത്യയുടെ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട അതായത് അതിനൊരു ഡെവലപ്മെൻറ്റ് പാതയിലേക്ക് നയിക്കാൻ ഒരു പങ്ക് പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ഒരു മോഡലാണിത് കേട്ടോ അത് ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് എയർലി സ്റ്റേജിലാണ് അപ്പം വെൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി വെയർ പ്രഷറിംഗ് ഇഷ്യൂസ് അപ്പം പ്രധാനമായിട്ടും ഈ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നപ്പോഴത്തേക്ക് ഈ മോഡൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എക്കോണോമി അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലഘട്ടത്തിൽ അതായത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്തിലാണ് കൂടുതലും ഇന്ത്യയെ ഈ മോഡൽ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം